മാത്രമല്ല അല്ലാതെ ഒരു പടം ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഇതിൽ നന്മയുള്ളവർ കാണേണ്ട ഒരു ചിത്രം. ഒരുപാട് കുടുംബ ബന്ധങ്ങളുടെ ഒരു കെട്ടുറപ്പുള്ള ഒരു ചിത്രം. ഇത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ രാജേഷ് ശർമ്മ, മുരളി ഗോപി, പിന്നെ അതേപോലെ തന്നെ ലിയോണ, പിന്നെ ഇന്ദ്രൻ സേട്ടൻ ഓരോ കഥാപാത്രവും നമ്മളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സജീദ് പട്ടാളം എന്ന ഒരു നടൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ണി എന്ന കഥാപാത്രമായ അദ്ദേഹവും ഒരുപാട് പേരും അവരെ നല്ല മികച്ച പെർഫോമൻസുള്ള മനസ്സിൽ നന്മയുള്ള ഒരു നല്ലൊരു ചിത്രം കനകരൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഒന്നിനൊന്നും വെച്ചാണ് എല്ലാവരുടെ അഭിനയം. മുരളി ഗോപിയുടെ ആയാലും ഇന്ദ്രൻസിൻ്റെ ആയാലും നമുക്ക് മനസ്സിൽ തട്ടുന്ന കുറേ രംഗങ്ങളുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് തിയേറ്ററിൽ പറയുന്നത്. ആ കണ്ണ് നിറഞ്ഞു പോണ കുറേ സന്ദർഭങ്ങളുണ്ട്. നല്ല അടക്കി പിടിച്ചിട്ടുള്ള ഒരു അഭിനയമായിരുന്നു. നന്നായിരുന്നു, നല്ല പടം, എല്ലാരും കാണേണ്ട പടം. ഇന്ദ്രൻസേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ ലൈക്ക് നല്ല, ലൈക്ക് നമുക്ക് നല്ല ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ആ ഒരു എഫക്ട് നമുക്ക് മാറിയിട്ടില്ല. എല്ലാവരുടെയും ലൈക്ക് മുരളി സാറിന്റെ ആണെങ്കിലും മുരളി ഗോപിയുടെ ആണെങ്കിലും ഇന്ദ്രൻസിന്റെ ആണെങ്കിലും എല്ലാവരുടെയും നല്ല സോ ലൈക്ക് നല്ല ആക്ടിങ് വൈസ് നല്ലതായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോറിയും കുറെ ഇൻഡെപ്ത് ഉണ്ടായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ലതാണ്. നല്ല നല്ല അഭിനയമായിരുന്നു. നല്ല ഇന്ദ്രൻസിന്റെ ആണെങ്കിലും എല്ലാവരും അതിനകത്ത് അഭിനയിച്ച എല്ലാവരും നന്നായിട്ട്. സിനിമ കണ്ടപ്പോൾ നമുക്ക് ഒരു അധികം അച്ചയും ബഹളവും ഇല്ലാത്തൊരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എല്ലാവരുടെ ജീവിതത്തിൽ നടക്കാവുന്ന ഒരു ഇത് ഒട്ടുമിക്ക ആൾക്കാരുടെ ഇടയിലും സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കേണ്ടത്. ഇത് കാണാൻ പോകുന്ന സാധാരണക്കാരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും കാണുക. പിന്നെ ആരും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴും ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് നീങ്ങാതിരിക്കുക, അതാണ് പറയാനുള്ളത്. ബോറിംഗ് ഇല്ല, സൂപ്പർ. എനിക്ക് കണ്ടതിൽ നല്ലൊരു റേഞ്ചിലേക്ക് പോകേണ്ട പടം തന്നെയാണ്. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ അഭിനയമായാലും അതിൽ സസ്പെൻസ് ഇല്ല എന്നുള്ള ഒരു ഇത് മാത്രമല്ല, സസ്പെൻസ് ഇല്ല, അല്ലാതെ നോർമലായ രീതിയിൽ തന്നെയാണ് പടം കൊണ്ടുവരിക്കുന്നത്. പടം ഒരു ആവറേജിനേക്കാളും മേളിലാണ്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധാ ഒരു പടത്തിൻ്റെ ഒരു ഇതിലേക്ക് താഴോട്ടല്ല പോകുന്ന, ഒരു മേളിലേക്ക് പോകേണ്ട പടം തന്നെയാണിത്.